നമസ്കാരം. ബിഷപ്പ് പാംപ്ലാനി അടക്കമുള്ള ക്രൈസ്തവ നേതാക്കൾ, ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ആദ്യഘട്ടത്തിൽ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തിയപ്പോൾ, അതായത് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ആ പാർട്ടിയെ മാറ്റി നിർത്തേണ്ട പാർട്ടിയല്ല, ആ പാർട്ടിയുമായി ചർച്ചകൾ ഞങ്ങൾ നടത്തും എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നപ്പോൾ കളിയാക്കിയവരായിരുന്നു ഇടതു വലത് മുന്നണികളിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം. ചില മാധ്യമങ്ങളടക്കം ഇത്തരം ബി ജെ പിയിലേക്ക് ക്രൈസ്തവ വിഭാഗം അടുക്കുന്നു എന്ന സൂചനകളെ കളിയാക്കിയിരുന്നു. പക്ഷേ വളരെ ചെറിയ ഒരു മൂവ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു കുതിപ്പല്ല ഈ ഈ മേഖലയിൽ ബി ജെ പി നടത്തിയിരിക്കുന്നത് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ്. ജോണി നെല്ലൂർ അടക്കമുള്ള നേതാക്കൾ, വളരെ പരമ്പരാഗതമായി തന്നെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്ന ജോണി നെല്ലൂർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ വരുന്നു. പക്ഷേ ഇത് വളരെയധികം അടുക്കും ചിട്ടയോടും കൂടി ആർ എസ് എസ് അടക്കമുള്ള സംഘടനകൾ, ഈ ക്രൈസ്തവ സംഘടനകളുമായി ദീർഘനാളായി ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഈ ആർ എസ് എസിലും അതുപോലെ തന്നെ ബി ജെ പിയിലും ഉള്ള ആശങ്കകൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റത്തിൻ്റെ കാരണം. അതിനുശേഷം രാഷ്ട്രീയമായി ബി ജെ പിയെ മാറ്റി നിർത്തേണ്ട ഒരു പാർട്ടിയല്ല എന്ന നിലയിലേക്ക് വരികയും കൂടുതൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് അടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ പല പാർട്ടികളിൽ നിന്നും, ഇടതു വലത് മുന്നണികളിൽ നിന്നുമെല്ലാം നേതാക്കൾ ഇനി ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്ന സൂചനയാണ് വരുന്നത്. ജോണി നെല്ലൂർ അടക്കമുള്ള ചില നേതാക്കൾ, അവർ നേരിട്ട് ഈ ഇങ്ങനെ മറ്റു മുന്നണികളിൽ നിന്ന് വരുന്ന നേതാക്കന്മാർ, അതിൽ ആ നേതാക്കന്മാരെ രണ്ടായി തിരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ആ ഒരു മുന്നോട്ട് പോക്കിനാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം അടക്കം പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റ് പാർട്ടികളിൽ വിട്ടുകൊണ്ട് അവിടെ നിന്നും ബി ജെ പിയിലേക്ക് വരുന്ന നേതാക്കളിൽ ഒരു വിഭാഗത്തെ നേരിട്ട് ബി ജെ പി സ്വീകരിക്കും. ബി ജെ പി അവർക്ക് അംഗത്വം നൽകി നേരിട്ട് ബി ജെ പിയിലേക്ക് ആ നേതാക്കളെ സ്വീകരിക്കും. മറ്റൊരു വിഭാഗം നേതാക്കളെ നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി, എൻ പി പി എന്നൊരു പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടിയെ എൻ ഡി എക്കൊപ്പം നിർത്താനാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 24-25 തീയതികളിൽ കേരള സന്ദർശനം നടത്തുന്നുണ്ട്. ആ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ ഈ പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതായത് വരുന്ന ശനിയാഴ്ചയായിരിക്കും എൻ പി പിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടക്കുക. വലിയ വിഭാഗം ന്യൂനപക്ഷ മത മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ ഈ എൻ പി പിയിലേക്ക് വരുന്നുണ്ട്. അവർ എൻ ഡി എയുടെ ഭാഗമായി നിന്നുകൊണ്ട് ബി ജെ പിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും ഇടതു വലതു മുന്നണികൾ വർഷങ്ങളായി ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പറഞ്ഞു പറ്റിക്കുകയും അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകുകയും പിന്നീട് വോട്ട് കിട്ടിയതിനു ശേഷം അവരുടേതായ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാതെ കറിവേപ്പല പോലെ വലിച്ചെറിഞ്ഞ ഇടതു വലതു മുന്നണികൾക്ക് ശക്തമായ താക്കീത് നൽകാൻ ഒരുങ്ങി തന്നെയാണ് ഈ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ബി ജെ പി ഇവർക്ക് ശക്തമായ പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന നേതാക്കളെ, പാർട്ടിയിലേക്ക് വരുന്ന നേതാക്കളെ, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് എൻ ഡി എയിലേക്ക് ഈ നേതാക്കൾ വരുമ്പോൾ ഇവർക്കൊക്കെ വളരെ ഊഷ്മളമായ സ്വീകരണം ഒരുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേന്ദ്ര നേതാക്കളടക്കം ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി ജോൺ ബർള ഈ സംസ്ഥാനത്ത് വിവിധ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതും മലയാറ്റൂർ പള്ളി സന്ദർശിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ ബി ജെ പി നേതാക്കൾ ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരടക്കമുള്ള ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ചിരുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ക്രൈസ്തവ ഭവനങ്ങളിൽ സമ്പർക്കം നടത്തി കഴിഞ്ഞു എന്ന് ബി ജെ പി ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വിഷു ദിനത്തിൽ തിരിച്ചിങ്ങോട്ട് ക്രൈസ്തവ നേതാക്കൾ ബി ജെ പി നേതാക്കളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ നിന്നുമുള്ള ഈ പരസ്പര സഹകരണത്തിൻ്റെ മുന്നോട്ട് പോക്ക് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പുതിയ പാർട്ടിയുടെ വരവ്. തീർച്ചയായും അത് കേരളത്തിൻ്റെ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലുമെല്ലാം ബി ജെ പിക്ക് വലിയ വേരോട്ടം നൽകുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്, ഒരു വലിയ രാഷ്ട്രീയ മാറ്റം തന്നെയാണ്.
തന്നെയാണ് കേരളത്തിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് വലിയൊരു കൊടുങ്കാറ്റിന് തന്നെയാണ് ബി ജെ പി രൂപം നൽകുന്നത്. അതിന് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. ഉടൻ തന്നെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചേക്കും. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി മടങ്ങുന്നതോടുകൂടി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ഒരേപോലെ നിന്ന് രാജ്യത്തിൻ്റെയും ഈ കേരളത്തിൻ്റെയും പുരോഗതിക്കായി പ്രവർത്തിക്കാനുള്ള ഈ ചില പദ്ധതികൾക്ക് ബി ജെ പി നേതൃത്വം നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.